എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും വി എസ് ടി ടില്ലേഴ്സ് ആൻഡ് ട്രാക്ടേഴ്സ് ലിമിറ്റഡിൻ്റെ പുതിയൊരു ഡെമോ വീഡിയോയിലേക്ക് സ്വാഗതം. വി എസ് ടി RT70 7 HP ഡീസൽ പവർ വീഡറിൻ്റെ ഡെമോൺസ്ട്രേഷൻ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 10-15 മിനിറ്റ് എടുത്ത് ക്ലച്ച് പാകപ്പെടുത്തി അതിൻ്റെ അവസാന സ്റ്റേജ് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ വീഡിയോയുടെ പിന്നാലെ വരുന്നുണ്ട്. ഫുള്ള് കണ്ടു നോക്കുക. ഏകദേശം ഡെലിവറി കൊടുത്ത് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സെക്ഷനാണിപ്പോൾ നമ്മൾ കാണുന്നത്. അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ്. വി എസ് ടി RT70 പ്രത്യേകത, അത് ഫ്രണ്ട് റോട്ടറായിട്ടും റിയർ റോട്ടറായിട്ടും ഉപയോഗിക്കാം. ഇപ്പോൾ കാണുന്നത് ഫ്രണ്ട് റോട്ടർ ആപ്ലിക്കേഷനാണ്. നോർമലി മെഷീൻ വരുന്നത് റിയർ റോട്ടറായിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ബാക്ക് സൈഡിലാണ് റോട്ടർ വരുന്നത്. ടയർ ട്യൂബ്ലെസ് ആണ്. ബ്ലേഡ് തന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും അതോടൊപ്പം തന്നെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും കറങ്ങുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ മറ്റൊരു പ്രത്യേകത സേഫ്റ്റി ക്ലച്ചാണ്. സിംഗിൾ ലിവർ ഓപ്പറേഷനാണ്. അതായത് സേഫ്റ്റി ക്ലച്ച് ഒരൊറ്റ ലിവറാണ് കാണുന്നത്. ആ റെഡ് ലിവറിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻജിൻ സ്റ്റാർട്ടിങ് കണ്ടീഷനിൽ മെഷീൻ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങും. അതിൽ നിന്ന് എടുത്ത് ലിവർ എടുത്ത് കഴിഞ്ഞ് കൈ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എൻജിൻ്റെ മുന്നോട്ടുള്ള മൂവ്മെൻറ്റ് നിൽക്കും, എൻജിൻ ഓഫാവില്ല. അതേപോലെ തന്നെ ബാക്കിലേക്കും. ഇത് ഒരു കർഷകൻ്റെ സേഫ്റ്റി ഉദ്ദേശിച്ചാണ് ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. മുൻപോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ പിൻപോട്ട് വരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് മെഷീന് വിട്ടുപോവുകയാണെങ്കിൽ മെഷീൻ തനിയെ ഓടി ആളുടെ ദേഹത്ത് കയറാനുള്ള ചാൻസ് വളരെ കുറവാണ്. മെഷീൻ അവിടെ തന്നെ എഞ്ചിൻ ഓഫാകാതെ മുൻപോട്ടുള്ള മൂവ്മെൻറ്റ് നിൽക്കും. ഏകദേശം ഇനീഷ്യൽ ട്രെയിനിങ്ങിന് ശേഷം അവിടെ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ ഏകദേശം വണ്ടി ഉപയോഗിക്കുന്നതിൻ്റെ പരിപാടികളൊക്കെ പഠിച്ചു, തനിയെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ടയറിൽ ഓടുന്നത് കൊണ്ട് അത്രയ്ക്ക് ആഴം നമുക്ക് ലഭിക്കുന്നില്ല. ഉടനെ തന്നെ ഇവർ ടയർ മാറ്റി മെറ്റലിൻ്റെ വീല് ഫിറ്റ് ചെയ്ത് ഓടിക്കുന്നതാണ്. വീഡിയോ കണ്ടു നോക്കൂ. ഏകദേശം മെറ്റൽ ഗേജ് വീൽ ഉപയോഗിച്ച് കിളയ്ക്കാൻ തുടങ്ങി. ആഴം കുറച്ചുകൂടെ കൂടുതൽ കിട്ടാൻ തുടങ്ങി. ഏകദേശം ഒരു റൗണ്ട് അടിച്ച് കംപ്ലീറ്റ് ആകാൻ പോകുന്നു. ഇതൊരു 2 റൗണ്ട് അടിച്ച് ഫുള്ള് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റേജിൽ ഫ്രണ്ട് റോട്ടർ ഉപയോഗിച്ച് കിളയ്ക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ ഈ വീഡിയോയുടെ ഫസ്റ്റ് സ്റ്റേജിൽ കണ്ടത്. ഏകദേശം ക്ലച്ച് പാകപ്പെടുത്തി കൃഷിക്ക് ഉപയോഗയോഗ്യമായിട്ടുണ്ട് ഈ ഏരിയ. നമ്മളെപ്പോഴും വീഡർ സെലക്ട് ചെയ്യുമ്പോൾ ചൂസ് ചെയ്യേണ്ടത് മൾട്ടി പർപ്പസായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ വി എസ് ടി RT70 ഫ്രണ്ട് റോട്ടറായിട്ട് ഉപയോഗിക്കാനുള്ള ബ്ലേഡുകൾ, റിയർ റോട്ടറായിട്ട് ഉപയോഗിക്കാനുള്ള ബ്ലേഡുകൾ, ഡിച്ചർ ബ്ലേഡ്, മെറ്റൽ ഗേജ് വീൽ, ഇവയെല്ലാം ഈ പാക്ക്. അതുകൊണ്ട് തന്നെ ഒരു കർഷകന് പച്ചക്കറി കൃഷിക്കാണെങ്കിലും പറമ്പ് വൃത്തിയാക്കാനാണെങ്കിലും വാരമെടുക്കാനാണെങ്കിലും എല്ലാം എല്ലാ ആപ്ലിക്കേഷനും ഒരൊറ്റ മെഷീനിൽ സാധ്യമാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഹാൻഡിൽ 360 ഡിഗ്രിയിൽ തിരിച്ച് വെക്കാം. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പുറകിലും മെറ്റൽ വീലുകൾ കൊടുത്തിട്ടുണ്ട്. 1.5 അടി വരെ മാക്സിമം ആഴത്തിൽ കിളയ്ക്കാം. മൈലേജ് പറയുകയാണെങ്കിൽ 1 ലിറ്ററിന് ഏകദേശം 2 മുതൽ 2.5 മണിക്കൂർ വരെ ഉപയോഗിക്കാനുള്ള ഒരു മൈലേജാണ് ഡീസൽ മോഡലായ RT70 നൽകുന്നത്. നമ്മൾ ആദ്യമേ കാണിച്ച ഫ്രണ്ട് റോട്ടർ ആപ്ലിക്കേഷൻ ഒന്നുകൂടെ കാണിക്കുകയാണ്. ഫ്രണ്ട് റോട്ടറായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള
മറ്റു വീഡറുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഈ രണ്ട് ആപ്ലിക്കേഷനിലും ഉപയോഗിക്കാൻ, ഫ്രണ്ട് റോട്ടറായിട്ടും റിയർ റോട്ടറായിട്ടും ഉപയോഗിക്കാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഇയർ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കസ്റ്റമർ ചൂസ് ചെയ്ത ഒരു മോഡലാണ് VST RT 70. നിങ്ങൾക്കും അടുത്തുള്ള ഡീലർഷിപ്പിൽ പോയി നമ്മുടെ ഡെമോ മെഷീൻ ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. കേരളത്തിലെ എല്ലാ ജില്ലയിലും സെയിൽസും സർവീസും അവൈലബിൾ ആണ് VST യുടേത്. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അടുത്തുള്ള ഡീലറിൻ്റെ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.